റൈറ്റ്, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഹരിദാസ് സാറും ഇക്കാര്യം സൂചിപ്പിച്ചു. നമ്മളോടൊപ്പം രാഹുൽ ഈശ്വറും ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, ഇവിടെ രഘുചന്ദ്രൻ സാർ സൂചിപ്പിച്ച ഒന്ന്, ഈ ഒരു പക്ഷേ ഈ ഫ്ലാറ്റ് ഉടമകളിൽ പലരും പോലും അല്ലെങ്കിൽ അവരുടെ മക്കൾ പോലും ഇൻഡിപെൻഡൻ്റ് ആയി വേറെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുകയോ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവർക്കൊന്നും താമസിക്കാൻ ഇടം നൽകില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചാൽ ഈ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് അവനോടൊപ്പം അച്ഛനും അമ്മയും പോയി നിൽക്കേണ്ട അവസ്ഥ വരും. ഒരാൾക്ക് ജോലി ലഭിച്ചാൽ അവൻ്റെ യൗവനകാലത്തിലാണ് ജോലി ലഭിക്കുന്നത് എങ്കിൽ രക്ഷിതാക്കൾ ഒപ്പം നിൽക്കേണ്ടി വരും. അതൊന്നും പ്രാക്ടിക്കലേ അല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തുന്നത്. ആ വിലക്കിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഈ അസോസിയേഷൻ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഏതെങ്കിലും തരത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ അവർക്കും പറയാനുണ്ടാകാം, പക്ഷേ അതവർ പറയുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു തരത്തിൽ മറ്റുള്ളവരിലേക്കുള്ള ഒരു ഒളിഞ്ഞുനോട്ട സ്വഭാവം ആയി നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നുണ്ടോ? ഇപ്പോൾ ഈ കോമൺ സ്പേസിലല്ലാതെ അവരുടെ വീടിനകത്ത് ആര് അവരെന്ത് ചെയ്യുന്നു, ഇതൊക്കെ മറ്റൊരാൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? രഘു സാർ പറഞ്ഞതിനോട് പൂർണ്ണമായും എന്റെ സ്പിരിറ്റ്, അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ബിസിനസ് അടക്കമുള്ള സാമൂഹ്യ മേഖലകളിൽ ഇത്രയും ശക്തമായ സാന്നിധ്യമുള്ള ഒരു വ്യക്തി പറഞ്ഞതിൽ ഒരു യങ്സ്റ്ററായി എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് സമാനമായ ഒരു അനുഭവമുണ്ട്. ഞാൻ എറണാകുളത്ത് ചോയ്സ് ടവേഴ്സ്, എറണാകുളത്തെ ഏറ്റവും പഴയ ഫ്ലാറ്റുകളിൽ ഒന്നാണ് ചോയ്സ് ടവേഴ്സിൽ, ഞാനും എന്റെ സുഹൃത്ത് നാഷ് ഖാനും കൂടി വീടെടുക്കാൻ ഇപ്പൊ അല്ലപ്പോ 7-8 വർഷം ഞങ്ങളവിടെ താമസിക്കും. ആദ്യം ചെന്നപ്പോ ഈ നാഷ് ആയിരുന്നു പോയത്. നാഷ് സിംഗിൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതുകൊണ്ട് പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചായതുകൊണ്ട് എന്റെ പേരിലാണ് എടുത്തത്. ഇപ്പോഴും അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നാഷാണ് ഹരിദാസ് സാർ നേരത്തെ പറഞ്ഞതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം രാഹുലിന് പറയാനുണ്ടല്ലേ? അല്ല, ഹരിദാസ് സാർ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ ഇൻഫോ പാർക്കിനടുത്തൊക്കെ കുറെ കൂടെ കിട്ടുകയായിരിക്കും. ഞാൻ താമസിക്കുന്ന നമ്മുടെ പനമ്പള്ളി നഗറില, നമ്മുടെ പനമ്പള്ളി നഗറിന്റെ അടുത്തുള്ള ഫ്ലാറ്റിലാണ്. അല്ല, ഇങ്ങനെ മാറണമെന്നുള്ള കാര്യത്തെ സംശയമില്ല. അത് മാറുമ്പോൾ തന്നെ ഒരു യങ്സ്റ്ററിന്റെ നിലയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളും കൂടി വളരെ ഉത്തരവാദിത്തം കാണിക്കണം. കാര്യം ഞാനടക്കം നമ്മളെല്ലാരും വളരെ റെസ്പോൺസിബിൾ ആയി ബിഹേവ് ചെയ്യണം. കാര്യം മുതിർന്ന ഫാമിലിയുമായിട്ട് താമസിക്കുന്നവർക്ക് ഡ്രഗ്സിന്റെ പേടിയുണ്ട്. ഈ നൈറ്റ് പാർട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ വരുമോ, അത് ശല്യമാകുമോ, നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുമോ, ഇമോറൽ ട്രാഫിക്കിംഗ് ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും പേടികളും നമ്മുടെ ഒരു മുതിർന്ന ജനറേഷനുണ്ട്. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാൻ കൂടെ കഴിയണം. അവർക്കൊരു കോൺഫ്രണ്ടേഷനെ പോകണ്ട. എനിക്ക് തോന്നുന്നു ദുർഗയ്ക്ക് ഇടയ്ക്ക് അവിടെ ഉണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസ് വിഷമമുള്ള കാര്യമാണ്. ന്യൂസ് 18 പോലെ ഒരു പ്രമുഖ നെറ്റ്വർക്ക് എടുത്ത് ചർച്ച ചെയ്യുമ്പോഴും അവരോട് ചോദിക്കുമ്പോഴും അവരും കുറച്ചുകൂടെ ഒന്ന് ബാക്ക് ഓഫ് ചെയ്യും. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ കാര്യത്തിനും ഒക്കെ ഒരു തീർച്ചയായിട്ടും വേണം. നേരത്തെ രഘു സാർ പറഞ്ഞ പോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഇത് ഫേസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കോൺഫ്രണ്ടേഷന്റെ പാതയിൽ പോവാതെ അവിടുത്തെ അസോസിയേഷനോടക്കം സംസാരിച്ച് കൺവിൻസ് ചെയ്യുകയും ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനും നാളെ 10 ഒരു 60 ദിവസമോ 70 ദിവസമോ എന്റെ മക്കളുടെയോ അല്ലെങ്കിൽ മക്കളുടെ മക്കളെയോ കൂടെ ഒക്കെ താമസിക്കുമ്പോൾ അപ്പുറത്ത് യങ്സ്റ്റേഴ്സ് ഒരുപാട് വന്നോ എന്നറിയില്ല. ഞാൻ ചോദിച്ചിരുന്നു ഇത് ഈ ഉടമസ്ഥൻ എന്താണ് പറഞ്ഞത്, അതായത് ദുർഗ വാടകയ്ക്ക് താമസിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഓണറിന്റെ എഗ്രിമെന്റിലായിരിക്കുമല്ലോ. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അത് അറിയില്ല, ഈ ദുർഗ അടക്കമുള്ളവർ പറഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് അസോസിയേഷൻ ഇടം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ അത് ദുർഗയോട് ചോദിക്കാം. ഒരു കാര്യം, ഒറ്റ കാര്യം കൂടി, ഒന്ന് നമ്മുടെ മലയാളികൾക്ക് ഒരു സദാചാര പോലീസിന്റെയും ഒരു ഒരു കപട സദാചാരവാദത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഒരു എത്തിക്കൽ കോൺഷ്യസ്നെസ്, ഒരു ധാർമ്മിക ബോധം നല്ലതാണ്. പക്ഷെ ഈ സദാചാര പോലീസിംഗ് തെറ്റാണ്. ഇത് രണ്ടു തമ്മിൽ ഒരു നേർത്ത വര മാത്രമേ. പോലീസിംഗ് എന്ന് തന്നെ പറയുന്നത് തെറ്റാണ്. സദാചാര ഗുണ്ടായിസം തന്നെയാണ് പറയേണ്ടത്. അപ്പൊ അത് പല 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 ആൾക്കാർക്കും ഉണ്ടെന്നുള്ള സത്യമാണ്. ഇല്ലെന്നൊന്നും, നമ്മൾ കുറെയൊക്കെ ഹിപ്പോക്രട്ടിക്കൽ ആണ്. ഇത് വേറെ ആരെയല്ല, നമ്മളടക്കമുള്ള സമൂഹത്തെ പറയാം. നമുക്ക് കുറെയൊക്കെ ഒരു സ്യൂഡോ മൊറാലിറ്റി ഹിപ്പോക്രസി ഉണ്ട്. പക്ഷെ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവരോട് സംസാരിക്കുകയും കൺവിൻസ് ചെയ്യുകയും ഒക്കെയാണ്. കാര്യം നിയമപരമായ കുറെ പ്രശ്നങ്ങളുണ്ട്. കാര്യം നിയമപരമായി ആ ഫ്ളാറ്റിന്റെ ഓണേഴ്സിന് ഡിസിഷൻ എടുക്കാൻ കഴിയും. അവർക്ക് അവരുടേതായ ചില റൈറ്റ്സ് ഉണ്ട്. ബാക്കി ഫ്ളാറ്റുകാർക്ക് ഒബ്ജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ അത് ഇനി വെറുതെ എന്തിനാ ഞങ്ങളായിട്ട് കോൺഫ്രണ്ടേഷൻ ഉണ്ടാക്കുന്നതെന്ന് വരും. ഇപ്പം പല സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ രമ്യമായി പരിഹരിച്ച് അവരുടെയും കൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് പോകണം. നമുക്കല്ലാതെ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ആസ് ഓഫ് നൗ, ഇപ്പം ഹോമോസെക്ഷൽ കപ്പിൾസിനോ ട്രാൻസ്ജെൻഡർ കപ്പിൾസിനോ വന്നാൽ ആ ഡിസ്ക്രിമിനേഷൻ ഇല്ലീഗൽ ആണ് എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ മൂവ് ചെയ്ത സംഭവങ്ങളുണ്ട്. അത്തരം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വീട് കൊടുക്കാത്തതുകൊണ്ടോ ഫ്ളാറ്റ് കൊടുക്കാത്തതുകൊണ്ടോ അവർ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു പോസിബിലിറ്റി സ്പിൻസേഴ്സിനോ ബാച്ചിലേഴ്സിനോ കേരളത്തിലോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അവരെ പറഞ്ഞ് വിശ്വാസത്തിലെടുക്കുക. ദുർഗ അടക്കമുള്ളവർ, പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ റിയാലിറ്റി പറഞ്ഞ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർ രാത്രി വരേണ്ടി വരുമോ എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ കൺസർവേറ്റീവ് ജനവിഭാഗത്തോട് കോൺഫ്രണ്ടേഷനോ അടികൂടലോ അല്ല, അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് ഇതെല്ലാം ശരിയായിട്ടാണ് പോകുന്നതെന്നൊരു ബോധം കൊടുക്കാൻ കഴിയുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. ഈ ദുർഗ, രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുന്നത് പോലെ ഒരു പക്ഷേ സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ അവർ ഹോമോസെക്ഷൽ ആണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ
സ്വന്തം അച്ഛനമ്മമാർക്ക് പോലും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന